ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയാണ്. അപ്പോൾ ഇതിപ്പോൾ ആരും അങ്ങനെ ഉണ്ടാക്കണം കണ്ടിട്ടില്ല, കുറവാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ കിട്ടാഞ്ഞിട്ടാണോന്ന് അറിയില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ കറി ആയില്ലേ. അപ്പോൾ ദാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ വെച്ചിട്ടുള്ള മെഴുക്കൂരട്ടിയാണ്. മുരിങ്ങക്കായൊക്കെ കുറേ കിട്ടുന്ന സമയത്ത് സാമ്പാർ മാത്രം വയ്ക്കാണ്ട്, അതുപോലെ വേറെ കറികൾ വയ്ക്കാണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇനി റെസിപ്പി. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരിക. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയ 4 മുരിങ്ങക്കായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ നടുക്കിലിങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താലും മതി. അപ്പോൾ ഇത് 2 കഷ്ണമാക്കിയിട്ട് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ചൂടായി തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാൻ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കണേ, നാടൻ കറിയായ കാരണം വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അതുകൊണ്ട് വെളിച്ചെണ്ണ 1 teaspoon അല്ലെങ്കിൽ 1.5 teaspoonോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് 1/2 teaspoonോളം കടുക് എടുക്കുക. പിന്നെ ഉഴുന്നുപരിപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. കടുക് ചേർത്ത് കൊടുത്തു, അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഉഴുന്നുപരിപ്പ് ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ കടലപ്പരിപ്പ് വേണമെങ്കിൽ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പാണെങ്കിൽ ഉഴുന്നുപരിപ്പ്. ഞാനിപ്പോൾ ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിയതിന് ശേഷം മാത്രം ഈ ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, കരിഞ്ഞ് ആകെ കച്ച് പോവും. ഏകദേശം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ആയിക്കിട്ടട്ടെ കേട്ടോ. അതായത് നല്ല ചൂടുണ്ട്, അതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കിട്ടും. തീ കുറച്ച് കുറച്ച് വയ്ക്കാം നമുക്ക്, പെട്ടെന്ന് കരിയുണ്ട് കണ്ടോ. ഇനി 6 അല്ലിയോളം വെളുത്തുള്ളി, അതുപോലെ 4-5 അല്ലിയോളം ചെറിയുള്ളി ചതച്ചതാണ് ഇപ്പം ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതാ നന്നായിട്ട് നല്ല മണം വരുന്നുണ്ട് ഉള്ളിയുടെയും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പിൻ്റെയും കടുകിൻ്റെയും ഒക്കെ. ഇനി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ 1/2 മുറി സവാളയും 1 വലിയ പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1/2 മുറി സവാള അല്ലെങ്കിൽ 1/2 മുറി സവാളയും 1 വലിയ പച്ചമുളകും ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി തീ കൂട്ടി വയ്ക്കാം. നമ്മൾ നേരത്തെ കരിയണ്ടാന്ന് വെച്ചിട്ട് തീ കുറച്ച് വെച്ചില്ലേ, അപ്പൊ ഇനി തീ കൂട്ടി വെക്കുക. ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. അപ്പൊ നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇല്ലെങ്കിൽ 1/2 തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ചേർത്ത് കൊടുക്കില്ല, അതിന് പകരം പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പുളിക്ക് വേണ്ടിയിട്ട് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടട്ടെ. ഇത് പല രീതിയിലും വെക്കാറുണ്ട്, തേങ്ങ ഇട്ടിട്ട് വെക്കാറുണ്ട്. ഞാൻ തേങ്ങ ഒന്നും ഇടുന്നില്ല, സാധാരണ ഒരു മസാലയുള്ള മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആവട്ടെ. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില പൊട്ടിച്ചിട്ട് ഇപ്പോൾ വരാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് വേഗം. ഓടി പോയി പൊട്ടിച്ച് വന്നതാണ്. ഇനി ഇതൊന്ന് ആവട്ടെ കേട്ടോ. അതിനുശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മസാല, ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അയ്യോ കരച്ചിട്ട് വരിക. അപ്പം അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നാടൻ കറികളാണ്. അപ്പോൾ നാടൻ ടേസ്റ്റ് ആകുമ്പോൾ ഈ ഈസ്റ്റേണിൻ്റെ മസാല അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. സാധാരണ ഗരം മസാലയൊക്കെ ഇല്ലേ, പണ്ടൊക്കെ തന്നെയല്ല ഉണ്ടായിരുന്നു നമ്മുടെ അവിടെയൊക്കെ. ഇപ്പോഴാണ് പല ബ്രാൻഡുകളായി, പല രുചികളായി. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഇതൊക്കെ നാടൻ കാര്യങ്ങളൊക്കെ അവിടെ ഇടും. പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതിനൊന്നും നമുക്ക് വേണ്ടാണ്ടാവും. അപ്പോൾ ദാ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോഴല്ലേ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കൊക്കെ ഇങ്ങനെയും കറിയുണ്ടോയെന്ന് അറിയാം. ഇനി അടുത്തത് മസാലപ്പൊടികളാണ്. അപ്പോൾ ഞാൻ 1 teaspoon മുളക് പൊടി, പിന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മല്ലിപ്പൊടി, ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ മുളക് പൊടി ഇനി വേണമെങ്കിൽ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ, ഞാൻ കുരുമുളക് പൊടി ഉണ്ട് അതുകൊണ്ടാണ്
മുളക് പൊടി 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ എടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പം ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ മെയിൻ താരം. എന്താണ്? മുരിങ്ങക്കായ ഇട്ട് കൊടുക്കേണ്ടത്. മുരിങ്ങക്കായ നിങ്ങൾക്ക് ചെറുതാക്കി കട്ടിയാണെങ്കിൽ കട്ടിയാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വീട്ടിൽ പണ്ടോട്ടിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടു എന്നുള്ളൂ. ഇനി നമുക്ക് ശകലം ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. അതിന് ശേഷം ബാക്കിയുള്ള കലാപരിപാടികൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. തക്കാളി ഇടാത്ത കാരണം പുളി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അധികം പുളി പിഴിയുന്നില്ല. അപ്പോൾ ഇത് കുറച്ചൊരു ഉണ്ട പുളി വെള്ളത്തിലിട്ടു നമ്മളുടെ വലിയ നാരങ്ങയുടെ വലുപ്പത്തിന്. എന്നിട്ട് അത് നന്നായിട്ട് പിഴിയുന്നില്ല. കുറച്ചതേ ഇതുപോലെ അങ്ങടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞങ്ങളുടെ ഇളക്കി യോജിപ്പിക്കുക. ഇനി മൂടി വെക്കട്ടെ കേട്ടോ. മൂടി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-15 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കേണ്ടി വരും. കാരണം മുരിങ്ങക്കായ പെട്ടെന്ന് വേവും. ഒരു 10-15 മിനിറ്റിൽ മുരിങ്ങക്കായ വേവും. പക്ഷേ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഉള്ളൊക്കെ നന്നായി വേവണം. പിന്നെ ഇത് പകുതിയല്ലേ മുങ്ങിക്കിടക്കുന്നുള്ളൂ. അപ്പം നമ്മൾ കറക്കി ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ 15 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇത് നന്നായി തിളക്കിനുണ്ട്. ഒരു ഭാഗം കായ് കാണും. ഇനി ഒന്ന് മറിച്ചിടണം. സൂക്ഷിച്ച് മറിച്ചിടുക. ഇത് അധികം ഇങ്ങനെ ഉടയാൻ പാടില്ല കേട്ടോ. ഉടഞ്ഞുണ്ടെങ്കിൽ ആകെ നാരാവും. നല്ല ഇറുക്കിലി ഇറുക്കിലി പോലെയാവും. അപ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ചിട്ട് വേവാക്കി എടുക്കുക. ഒരു ഭാഗം എന്തും ഇനി മറ്റേ ഭാഗം തിരിച്ചിട്ടു നമ്മൾ. ഇനി ഇതുപോലെ തന്നെ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് അധികം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒന്നും കൂടി മൂടി വെക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ വേവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി മൂടി വെക്കുക കേട്ടോ. ഇതുപോലെ തന്നെ 1-5 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് വേവും. കാരണം നല്ല ആവി എടുത്തിട്ട് ഓൾറെഡി എല്ലാ ഭാഗവും വെന്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് മാത്രമേ വേവുണ്ടൂ. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മൂടി തുറക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾക്ക്? ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഈ മസാലയും മുരിങ്ങക്കായും കൂടി നന്നായിട്ട് ഇങ്ങനെ പെരണ്ട് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഈ എരിവും എല്ലാം ഇതും ഒന്ന് വറ്റിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. കൂടെ എന്താ ചെയ്യേണ്ടത്? ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി വിതറി കൊടുക്കുക. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണും കുരുമുളക് പൊടി ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എരിവിന് പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നോൺ വെജൊന്നും കൂട്ടാൻ പറ്റാത്ത കാലമല്ലേ ഇപ്പോൾ, നോമ്പുകാലമൊക്കെ അല്ലേ. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ചുടി കിട്ടണ കറി തന്നെയാണ് ഈ മുരിങ്ങക്കായ മെഴുക്കുപുരട്ടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഈ മുരിങ്ങക്കായുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട് എന്നെ പോലുള്ളവർ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത്ര കുഴപ്പം തോന്നാറില്ല. നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണ പോലെ എടുക്കുകയാണെങ്കിൽ ഇതിലും നല്ല ഗംഭീരമായിട്ട് നമുക്ക് ഇഷ്ടമാവും. അപ്പോൾ അതാ ഇനി ഞാൻ തീ ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. എല്ലാം ഒന്ന് പരണ്ട് കിട്ടണ പോലെ വറ്റി മസാലയൊക്കെ ഇത് നമ്മൾ കൂട്ടി ഇത് കിട്ടണം. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പരണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ നമ്മളുടെ മുരിങ്ങക്കായ മെഴുക്കുപുരട്ടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇന്നത്തെ മുരിങ്ങക്കായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ പോവാണ്. ടാറ്റാ. താങ്ക് യു.